ഭർത്താവിന്റെ കൂടെ ചെലവഴിച്ചു. ഭർത്താവും ഇവളും തമ്മിൽ യാതൊരു ശാരീരിക ബന്ധം നടന്നിട്ടേയില്ല. രണ്ടു വർഷം സമ്മതിക്കുന്നില്ല. മാതാപിതാക്കൾക്ക് വേണ്ടി കല്യാണം കഴിച്ചത് ഭർത്താവിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. വേറൊരാളുമായിട്ട് മനസ്സിലിങ്ങനെ കൊണ്ടു നടക്കും. അവസാനം എന്തായി? ഈ ചെറുപ്പക്കാരന്റെ രണ്ടു വർഷത്തെ ജീവിതം പോയി. രണ്ടു വർഷം കഴിഞ്ഞിട്ട് ഡിവോഴ്സായി, വേറെ കല്യാണം കഴിച്ചു. ഇങ്ങനെ എത്ര സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. കല്യാണത്തിന്റെ രാത്രിയുള്ള ഒളിച്ചോട്ടം, കല്യാണത്തിന്റെ പകലിലുള്ള ഒളിച്ചോട്ടം, സ്വർണങ്ങളൊക്കെ വാങ്ങി എല്ലാം റെഡിയായി, ആ സ്വർണങ്ങളും കൊണ്ട് കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന സംഭവങ്ങൾ നോർമലായില്ലേ? സർവ്വസാധാരണയല്ലേ? മതം പോലും നോക്കാതെ, മതം പോലും നോക്കുന്നില്ലെന്നാ അവിടെ അത്ഭുതം. മതം പോലും നോക്കാതെ ഇറങ്ങിത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഉമ്മമാരെ ഉപ്പമാരെ പറയാനുള്ളത്, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി പറഞ്ഞു, ദീനും സ്വഭാവവും ഇഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരന്റെ പ്രപ്പോസല് കടന്നു വന്നാൽ പിന്നെ തറവാട്, പേര്, സമ്പാദ്യങ്ങളൊന്നും നോക്കാതെ പെട്ടെന്ന് നിങ്ങൾ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാതെ കാരണങ്ങളില്ലാതെ വിവാഹം വൈകുന്നത് വലിയ ഫിറ്റനകൾക്കും വലിയ ഫസാദുകൾക്കും കാരണമാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അവിഹിത ബന്ധങ്ങളും ഒളിച്ചോട്ടങ്ങളും തന്നെയാണത്. പിന്നെ കുടുംബത്തിനത് മാനക്കേടായി. വീട്ടുകാർക്ക് പിതാവിന് തല ഉയർത്തി നടക്കാൻ പറ്റാത്ത സാഹചര്യമായി. കോടതിയുടെ വരാന്തകളിൽ പോയി മകളുടെ പേര് പറഞ്ഞ് ആർത്തട്ടഹസിച്ച് ബോധം കെട്ട് വീഴുന്ന ഉമ്മമാരെ കണ്ട് ഉണരുകയാണല്ലോ ഇന്നത്തെ നമ്മുടെ നാട്ടുകാർ, കേരളക്കാർ. അല്ലെ, നിരന്തരമായിട്ട് അത്തരം വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ദീനിയും ദീനീ കാര്യങ്ങളിലും സ്വഭാവത്തിലും അച്ചടക്കവുമുള്ള നല്ല ചെറുപ്പക്കാരനെ നമ്മൾക്ക് ഇങ്ങനെ പ്രപ്പോസല് വരികയാണെങ്കിൽ, അന്വേഷണം വരികയാണെങ്കിൽ മടി കൂടാതെ പെട്ടെന്ന് വിവാഹം ചെയ്തു കൊടുക്കണമെന്നാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പൊ കല്യാണം കഴിക്കുമ്പോൾ നല്ല ഉമ്മയെ തെരഞ്ഞെടുക്കണം. നമ്മൾ ചെറുപ്പക്കാരും അങ്ങനെ തന്നെ സൗന്ദര്യത്തിന്റെ പിന്നാലെ പോയിട്ടല്ല കല്യാണം കഴിക്കേണ്ടത്. സൗന്ദര്യം നഷ്ടപ്പെടും. സൗന്ദര്യം എന്തല്ല, എറ്റേണല്ല, അല്ല അനന്തമല്ല, അനന്തമായി നീണ്ടുകിടക്കുന്ന ഒന്നല്ല. എല്ലാ സൗന്ദര്യങ്ങളും അതിനൊരു പരിസമാപ്തി ഉണ്ട്, അതിനൊരു അവസാനമുണ്ട്. സൗന്ദര്യങ്ങളുടെ കല്യാണം കഴിക്കുന്നവൻ സൗന്ദര്യം നഷ്ടപ്പെട്ടാൽ പിന്നെ സ്നേഹം പോവൂലേ? സമ്പത്ത് കണ്ട് കല്യാണം കഴിക്കുന്നവൻ സമ്പത്ത് തീർന്നാൽ സ്നേഹം പോവൂലേ? അപ്പോഴല്ലേ സ്ത്രീധനത്തിന്റെ പേരിലുള്ള പീഡനങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് നമ്മുടെ മക്കളോടുള്ള ബാധ്യതകളിൽ ഒന്നാമത്തേത് ഏറ്റവും നല്ല ഉമ്മയെ തെരഞ്ഞെടുക്കലാണ്. ഉമ്മയെ തെരഞ്ഞെടുക്കണമെന്നാ പറഞ്ഞത്. നിങ്ങളൊക്കെ കല്യാണം കഴിക്കുമ്പോ എന്റെ മക്കൾക്ക് പറ്റിയ ഉമ്മയാണ് എന്ന് ചിന്തിച്ചിട്ടാണോ നിങ്ങളെ ഭാര്യമാരെ തെരഞ്ഞെടുത്ത്? ഒന്നാലോചിച്ച് നോക്കി, ഒരു മൂന്ന് സ്വലാത്ത് എഴുന്നേറ്റ് ഒന്നാലോചിച്ച് നോക്കി.